ഹലോ ഡിയാസ്, നമ്മൾ കണ്ടിട്ട് കുറെ കാലായല്ലേ. എക്സാമിന്റെ ടൈമിൽ മീറ്റ് ചെയ്താണ്, പിന്നെ നിങ്ങളുടെ ഒരു വിവരവും ഇല്ല. എല്ലാവരും വെക്കേഷൻ മോഡൊക്കെ എൻജോയ് ചെയ്ത് നിൽക്കായിരിക്കും അല്ലേ. പക്ഷേ എനിക്കറിയാം, നമ്മൾ ബാക്കി കുട്ടികളെ എൻജോയ് ചെയ്യാന്ന് പറഞ്ഞാലും പ്ലസ് ടുവിലോട്ട് കയറുന്ന നിങ്ങളെന്ന് പറയുന്നത് കുറച്ച് ടെൻഷൻ ഏറിയ ദിവസമായിരിക്കും. ക്ലാസ്സുകളൊക്കെ തുടങ്ങുന്നതിൻ്റെ ആ ഒരു പ്രഷറൊക്കെ ആയിരിക്കും, വെക്കേഷനും എൻജോയ് ചെയ്യാൻ പറ്റാത്ത പ്രഷറൊക്കെ ഉണ്ടാകും. പക്ഷേ മക്കളെ, ഈ ഒരു വർഷം അല്ലെങ്കിൽ ഈ ഒരു നിങ്ങൾ കയറാൻ പോകുന്ന ഈ ഒരു അക്കാദമിക് ഇയർ എന്ന് പറയുന്നത് വലിയൊരു ക്രൂഷ്യൽ മൊമെൻ്റ് ആണ്. കാരണം നമുക്കറിയാം, പ്ലസ് ടുവിലേക്ക് കയറുന്നതെന്ന് പറയുമ്പം നമുക്കിനി ഒരു സ്കൂൾ ലൈഫ് കഴിഞ്ഞ് നിങ്ങൾ ഇനി നിങ്ങളുടെ ഫ്യൂച്ചർ തിരഞ്ഞെടുക്കാൻ പോകുന്ന ഒരു ടൈമിലേക്ക് പോവാണ്. പ്ലസ് ടുവിൻ്റെ എക്സാം, ബോർഡ് എക്സാം പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ പല കാര്യങ്ങളും ചിന്തിക്കേണ്ട ഒരു ടൈം തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം, പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം കൂടെ വരുന്നുണ്ട്, പ്രാക്ടിക്കൽസ് വരുന്നുണ്ട്, കൂടാതെ വലിയ വലിയ കോൺസെപ്റ്റുകൾ, അതായത് ഡെപ്തായിട്ടാണ് നമ്മൾ എല്ലാ സബ്ജക്ട്സിലും പഠിക്കാനുള്ളത്. അപ്പോൾ വലിയ വലിയ ടെൻഷൻസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഈ സമയത്ത് നല്ല ഈസി ആയിട്ട് എങ്ങനെ ഇതിനെ കൊണ്ടുപോകാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ടൈമിൽ ചിന്തിക്കേണ്ടത്. അപ്പം കുറേ സമയത്ത്, അതായത് കഴിഞ്ഞ പ്ലസ് വണ്ണിൽ പ്ലസ് ടു നിങ്ങളുടെ സീനിയേഴ്സ് എക്സാം എഴുതിയ ടൈമിൽ, എക്സാമിൻ്റെ ടൈമിൽ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, എക്സാം ടൈം ആകുമ്പോഴാണ് മിസ്സേ എന്ത് ചെയ്യും, ഏത് രീതിയിൽ ഇങ്ങനെ പരീക്ഷയെ മുന്നോട്ട് കൊണ്ടുപോകും. കാരണം ഇതുവരെ വലിയ പ്രശ്നമില്ലായിരുന്നു, ടെൻഷൻ ഇല്ലാത്തതായിരുന്നു പ്രശ്നം. പക്ഷേ എക്സാം ആകുമ്പോൾ വലിയൊരു പാനിക് സിറ്റുവേഷനിലേക്കാണ് കുട്ടികൾ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം ഈ കുറച്ച് ടൈമിൽ മിസ് ഇതൊക്കെ എങ്ങനെ പഠിച്ചു തീർക്കും? പ്രത്യേകിച്ച് മാത്സ് പോലത്തെ എന്ന് പറയുമ്പോൾ കുറേ പഠിക്കാനുണ്ട്. അപ്പം പല ഓരോരുത്തർക്കും ഓരോ സബ്ജക്റ്റിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരുന്നതാണ്. അപ്പോൾ ആ ഒരു അവസാന നിമിഷത്തെ ടെൻഷൻ അല്ലെങ്കിൽ ആ ഒരു പാനിക് സിറ്റുവേഷൻ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ആദ്യം തൊട്ടേ വ്യക്തമായിട്ട് പ്ലാനോട് കൂടെ ബേസിക്സ് അറിഞ്ഞ് തൊട്ട് തന്നെ പോകണം. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് അറിഞ്ഞ് നിങ്ങളെ കൂടെ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മുടെ സൈലത്തിൻ്റെ അഗ്നി ബാച്ച് എന്ന് പറയുന്നത്. കാരണം നമുക്ക് പഠിക്കുമ്പോൾ എല്ലാവർക്കും എന്താണ്, നമ്മുടെ മനുഷ്യരാണ്, നമുക്കൊരു ഫോർഗെറ്റിംഗ് ഒരു ടൈമുണ്ട്. കാരണം മെമ്മറി എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും റിവൈസ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പോയാൽ മാത്രമേ നമുക്കത് സസ്റ്റെയിൻ ചെയ്ത് പോകാൻ പറ്റൂ, അല്ലെങ്കിൽ നമ്മൾ മറക്കും, അത് സ്വാഭാവികമാണ്. അപ്പം പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മറന്നു പോകാൻ പാടില്ല, അതിനെ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് റിവൈസ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കണം. അപ്പം ബയോളജിൻ്റെ കേസൊക്കെ പറയുമ്പോൾ കുറേ ടേംസുകൾ കാര്യങ്ങൾ വരുമ്പം അതിനെ നമ്മുടെ കയ്യിൽ പിടിയിൽ ഒതുക്കണമെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു റുട്ടീൻ നമ്മൾ കൊണ്ടുപോകണം. അതിനു വേണ്ടി ബെസ്റ്റ് സൊല്യൂഷനാണ് നമ്മുടെ അഗ്നി ബാച്ച്. കാരണം നിങ്ങൾ ഓരോ ചാപ്റ്ററും ഡെയിലി ഓരോ ലൈവ് സെഷൻസ്, ഓരോ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പോകുന്നു. ലൈവ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളത് വായിക്കുന്നു, അതിനുശേഷം നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യുന്നു, പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നടത്തുന്നു, വീണ്ടും ഓണം ക്രിസ്മസ് എക്സാം വരുന്നതിനനുസരിച്ച് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്ത് അങ്ങനെ ഒരു എക്സാംസ് നിങ്ങൾ എഴുതുന്നു. അപ്പോൾ പ്രോപ്പറായിട്ട് എക്സാംസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് എഴുതുമ്പം നിങ്ങൾക്കൊരു വ്യക്തമായ ഐഡിയ കിട്ടും, പ്ലാൻ കിട്ടും. അതുമാത്രമല്ല, ലൈവ് സെഷൻസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ സാധനം വിട്ടു പോകുന്നില്ല, കോൺസെപ്റ്റ് വീണ്ടും നിങ്ങൾ റിവൈസ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പം ആ ഒരു സൈക്കോളജിക്കൽ മൂവ്മെൻറ്റിലൂടെയാണ് നമ്മളും പോകുന്നത്. അതുകൊണ്ട് നിങ്ങളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാവും, ആ തരത്തിലുള്ള എല്ലാ സപ്പോർട്ടും തരാനാണ് നിങ്ങൾക്ക് വേണ്ടി ബെസ്റ്റ് ഫാക്കൽറ്റീസ് ഉള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അതുമാത്രമല്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ഒക്കെ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ അഗ്നി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടൊക്കെ നമ്മൾ തരും. ഏത് രീതിയിൽ ഡൗട്ട് ഉണ്ടെങ്കിലും അതൊക്കെ ക്ലാരിഫൈ ചെയ്യാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇത്ര ഫീച്ചേഴ്സ് നിങ്ങളെ ഒരുക്കി കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം ബെനിഫിറ്റ് കിട്ടും അതൊക്കെ തരാനാണ്. അപ്പോൾ ഒട്ടും വൈകാതെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഫസ്റ്റ് ബാച്ചിൽ തന്നെ ബേസ് തൊട്ട് നിങ്ങൾ നമ്മുടെ കൂടെ പോരുക. അപ്പം അവിടെ ക്ലാസ്സിൽ കാണാം. സീ യു സൂൺ ദേർ. ബൈ ബൈ.